50 അഭിഭാഷകർ, 211 ഡോക്ടർമാർ, ഇത് മർക്കസ് നോളജ് സിറ്റിയുടെ വിജയം. മർക്കസ് നോളജ് സിറ്റിയിൽ നിന്ന് വീണ്ടും സന്തോഷ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തേത് മനസ്സിനെ കുളിരണിയിക്കുന്ന നേട്ടമാണ്. രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിലും രാജ്യത്തിൻ്റെ വികസന മുന്നേറ്റത്തിലും പൊൻതൂവൽ ചാർത്തിയാണ് മർക്കസ് നോളജ് സിറ്റി. 50 അഭിഭാഷകരെയും 211 ഡോക്ടർമാരെയും ഈ നാടിന് സംഭാവന ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഈ വിജ്ഞാനനഗരിയിൽ നടന്ന 2 പരിപാടികൾ ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു. ദിവസങ്ങൾക്ക് മുമ്പാണ് മറ്റൊരു സംരംഭമായ ഹിൽസിനായി IAS അക്കാദമി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നാടിന് സമർപ്പിച്ചത്. വിദ്യാഭ്യാസത്തിനും സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും വേണ്ടി ബഹുമാന്യരായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദും ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയും ദീർഘവീക്ഷണത്തോടെ സമൂഹത്തിന് നൽകിയ സമ്മാനമാണ് മർക്കസ് നോളജ് സിറ്റി. ഇത്തരം സന്തോഷ മുഹൂർത്തങ്ങളിലാണ് ഈ മഹത്തായ സംരംഭം മുന്നോട്ട് വെച്ച ലക്ഷ്യവും അത് നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങളും ശരിക്കും ബോധ്യമാകുന്നത്. നിരവധി വെല്ലുവിളികൾ അതിജീവിച്ച് മർക്കസ് നോളജ് സിറ്റി എന്ന സ്വപ്ന പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാക്കിയപ്പോൾ സമൂഹത്തിന് എന്ത് ലഭിച്ചു എന്നതിൻ്റെ ഉത്തരം കൂടിയാണ് ഈ അഭിഭാഷകരും ഡോക്ടർമാരും. ഇങ്ങനെ നൂറുകണക്കിന് പ്രതിഭകളെ വാർത്തെടുക്കുകയും സമൂഹത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്നതിനേക്കാൾ മഹത്തായ മറ്റെന്താണുള്ളത്? ഇപ്പോൾ ബിരുദമെടുത്ത് പുറത്തിറങ്ങിയ പ്രതിഭകളുടെ സേവനങ്ങൾ ഏറ്റുവാങ്ങുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്ന പ്രകാശം, അതാണ് ഈ വിജ്ഞാനനഗരിയുടെ ശരിക്കുമുള്ള നേട്ടം. നിയമബോധവും ആരോഗ്യ സുരക്ഷയും ഉറപ്പുവരുത്തുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിന് തീർച്ചയായും ഇവർ ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഈ നേട്ടം മർക്കസ് ലോ കോളേജിൻ്റെയും യുനാനി മെഡിക്കൽ കോളേജിൻ്റെയും അക്കാദമിക മികവ് ഉയർത്തിക്കാട്ടുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വിഭാഗം വിദ്യാസമ്പന്നർ സമൂഹത്തിലേക്ക് ഇറങ്ങുകയും അതുവഴി ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ വെളിച്ചം പകരുകയും ചെയ്യുന്നു. ഒപ്പം ഈ ബിരുദധാരികളുടെ അർപ്പണബോധത്തെയും കഠിനാധ്വാനത്തെയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ നേട്ടം. ഇതിനായി പരിശ്രമിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ഒപ്പം മർക്കസ് നോളജ് സിറ്റിയിലെ തന്നെ ഫെസ് ഇൻ ഹോസ്പിറ്റാലിറ്റി നടത്തിവരുന്ന BBA ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ച വിവരം കൂടി സന്തോഷത്തോടെ അറിയിക്കട്ടെ. ഏറെ ജോലി സാധ്യതകൾ നിറഞ്ഞ ഈ പ്രൊഫഷണൽ കോഴ്സിലേക്ക് ആദ്യം ബുക്ക് ചെയ്യുന്ന 60 പേർക്ക് മാത്രമാണ് പ്രവേശനം നൽകുന്നത്. ഈ വർഷം +2 കഴിയുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ശ്രദ്ധിക്കുമല്ലോ സ്നേഹത്തോടെ.